കാര്യക്ഷമ ദൈവമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ സെക്രട്ടറിയേറ്റ് ജീവനക്കാര് പൊതുവെ അഭിസംബോധന ചെയ്ത ഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് പൊതുവെ നാടാകെ ശ്രദ്ധിച്ചുണ്ടായി. പറഞ്ഞത് ജീവനക്കാരോട് ആണെങ്കിലും അത് വലിയ തോതിൽ സ്വീകരിച്ചത് നാടും നാട്ടുകാരുമായി. കാരണം നാട്ടുകാരുടെ പ്രശ്നങ്ങളാണ് ഫയലിൻ്റെ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. ഫയലിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അത്തരമൊരു നീക്കം നമ്മുടെ സംസ്ഥാനത്താകെ സംഭവിക്കാനിരിക്കുന്നുവെന്നതിൽ സന്തോഷം കൊള്ളുകയല്ലേ. അഭിമാനിക്കത്തക്ക നിലവാണോ? കാര്യക്ഷമമായ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഫയലുകൾ വേഗത്തിൽ തീർപ്പായി പോകണം, ഈ അടുത്ത നാളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം സർക്കാർ എടുക്കുകയല്ലേ. അത് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണത്തിലുള്ള ബാഹുല്യം പരിഗണിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഫയലുകൾ കെട്ടിക്കിടക്കാനേ നമ്മുടെ സർവീസ് മേഖലയിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരോ അതുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കേണ്ട മേലുദ്യോഗസ്ഥരോ ഇല്ല എന്നൊരവസ്ഥ ഇവിടെ തുടർന്നില്ല. പക്ഷേ ഫയലുകൾ വേണ്ട രീതിയിൽ തീരുമാനമെടുത്തു പോയില്ല. തീരുമാനമെടുക്കാതെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികളുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് അതിവേഗതയിൽ തീർപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നിശ്ചയിച്ചത് 3 മാസം സമയം നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിച്ച് ഈ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കണമെന്നുള്ളത് ഓരോ വകുപ്പിനും മുമ്പ് എന്താണ് വസ്തുത. 10:30 കഴിഞ്ഞിട്ട്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ എന്താണ് നിങ്ങൾ വഹിച്ച പങ്ക്? അത് നിങ്ങൾ തന്നെ സ്വയമേവ പരിശോധിക്കുന്നതാണ്. സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ സംഘടനയും നടത്തിയ സ്വാഭാവികമായും അതിൻ്റെതായ ഗുണവും ഫലവുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ചില ദുഷിച്ച പ്രവണതകൾക്ക് അന്ത്യമുണ്ടാകുന്നുവെന്ന് നാടാകെ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ നിരാശയായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുന്നതിന് ആരും ശ്രമിക്കാൻ പാടില്ല. ജനങ്ങളാണ് പരമാധികാരികൾ എന്ന കാര്യം നാം നോക്കണം. അവരുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത്. അതുതന്നെ പാവപ്പെട്ടവരുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. ഒട്ടേറെ ഗൗരവമായ പ്രശ്നങ്ങൾ, നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം ഫയലുകളുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നല്ല സ്വയംവർഷകരമായ പരിശോധന ഉണ്ടാകേണ്ടതായിരുന്നു. ഇവിടെ സർക്കാരിൻ്റെ പ്രവർത്തനം ആത്യന്തികമായി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ എപ്പോഴും മുൻഗണന. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനങ്ങളാണ് വിവിധ ഓഫീസുകളും അവിടങ്ങളിലെ ജീവനക്കാരും നമ്മൾ നാം മറന്നുപോയത്. ജീവനക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ സംഘടനയുടെ രീതിയിൽ സ്വാഭാവികമായും ഉന്നയിക്കുകയും ചെയ്യും. അത്തരം പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കുന്നതിന് തയ്യാറാകുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. കാരണം സമീപനമാണ് പ്രശ്നം. ജീവനക്കാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധപരമായ സമീപനം സ്വീകരിക്കുന്ന സർക്കാരല്ല ഇന്ന് സംസ്ഥാനത്തുള്ളത്. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ സർക്കാർ തന്നെയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. അതുമാത്രം മതിയോ? അതുകൊണ്ടെല്ലാമായോ ജീവനക്കാരെ നിർവഹിക്കേണ്ട ചുമതലകൾ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ലെങ്കിൽ ആദ്യം പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം?
വെറും ആനുകൂല്യങ്ങളും അവകാശങ്ങളും മാത്രം നേടുക എന്നതിന് മാത്രമാണോ? നാം മുൻഗണന നൽകേണ്ടത് ശരിയായ സ്വയംഘോഷകരമായ പരിശോധന ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. സംഘടനയുടെ ശേഷിയും സംഘടനയുടെ പ്രാധാന്യവും നിലകൊള്ളുന്നത് എത്രമാത്രം ജനസേവനപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ്. ആ ജനസേവനപരമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സ്വന്തം അംഗങ്ങൾ തെരിയപ്പെടുത്താൻ സ്വാഭാവികമായി സംഘടനാ നേതൃത്വത്തിന് ചുമതലയുണ്ട് എന്ന കാര്യം മറക്കരുത്. ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. നല്ല നിലക്ക് പരസ്പര കാര്യങ്ങൾ അതിവേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നവരാണ്. എല്ലാ കാര്യത്തിലും അത്തരമൊരു ജാഗ്രത ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കണം. ചില സ്ഥലത്ത് കുറച്ച് കൂടുതൽ വിഷമകരമായി മെനക്കേണ്ടതായി. അപ്പൊ നാടിന്റെ പൊതുവായ താല്പര്യം ചിന്തിക്കുമ്പോൾ ഈ വിഷമകരമായ കാര്യങ്ങളിലും ഇടപെടുന്നതിനും ആ ചുമതല ഏൽക്കുന്നതിനും സന്നദ്ധമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനിടയായി. ഒഴിഞ്ഞു മാറുന്നത് ഒരു തരത്തിലും നാടിന് ഗുണകരമാണ്. അതല്ല, ഇന്ന് നാടിനാവശ്യം അത്തരം ചുമതലകൾ കൂടി ശരിയായ രീതിയിൽ നിർവഹിക്കലാണ്. അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് അവരോട് പറയാനാളുകൾ ആ അവസ്ഥയും ഉണ്ടാവും. നിങ്ങൾക്കാകെയും നാടിന് മൊത്തത്തിലും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഖജനാവ് വേണ്ട ശേഷി ഇല്ലാത്ത ഒന്നാണ്. അതാണ് നമ്മുടെ നിർഭാഗ്യകരമായ അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായി ഈ കാര്യത്തിൽ നമ്മുടെ നാടിന്റെ പുനർനിർമ്മിതിക്ക് വലിയ സഹായം നമുക്ക് ലഭിക്കണമായി. ആ സഹായം ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അത്തരത്തിൽ നമുക്കാവശ്യമായ തോതിലുള്ള നമ്മുടെ ആവശ്യവുമായി തട്ടിച്ച് ന്യായമായ സഹായം നമുക്ക് ലഭിച്ചില്ല. നാം ദുരന്തത്തിൽ തരഞ്ഞിരിക്കാനായിരുന്നില്ല തീരുമാനിച്ചത്. ദുരന്തമുണ്ടായത് അതിന്റെ ഭാഗമായുള്ള വലിയതോതിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. അതിൽ നിന്ന് നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കുമ്പോൾ പുതിയൊരു നാടായ കേരളത്തിൽ നിർത്തിക്കൊണ്ടുവരാനും അങ്ങനെ നവകേരളം സൃഷ്ടിക്കാനുമാണ് നാം ലക്ഷ്യമിട്ടത്. സാധാരണഗതിയിൽ പ്രളയഘട്ടത്തിലുണ്ടായ
പൊതുവായി യോജിക്കുന്നു. തുടർന്നും ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ് സ്വാഭാവികമായി നടക്കേണ്ടത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. നിങ്ങൾ പലരും ഭൂരിഭാഗം പേരും കേരളത്തിലെ ജീവനക്കാർ ഭൂരിഭാഗം സെലവ് ചാലഞ്ചിൽ പങ്കെടുത്തവരാണ്. എന്നാൽ സെലവ് ചാലഞ്ചിൽ വലിയ തോതിൽ എതിർക്കുന്നത് നാം കണ്ടു. അത്തരത്തിൽ തങ്ങളുടേതായ സംഭാവന നൽകാൻ പാടില്ല എന്നൊരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. നിർഭാഗ്യകരമായ കാര്യമായി പലതിനെയും എതിർക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കേരളത്തിന്റെ പുനർനിർമ്മിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം നാടിന്റെ ആവശ്യമാണ്, ഭാവി തലമുറയുടെ ആവശ്യമാണ്. കൂടുതൽ മെച്ചപ്പെട്ട കേരളം സൃഷ്ടിക്കുക, ആ ശ്രമത്തിന്റെ ഭാഗമായി നാം പുതിയ കേരളം വാർത്തെടുക്കുന്നതിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികവുറ്റവരുടെ സംഭാവന സ്വീകരിക്കാൻ തീരുമാനിച്ചു. വിവിധ മേഖലകളിലെ സാങ്കേതിക മികവുകളിപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള വളർച്ചയിൽ അത്തരം കാര്യങ്ങൾ നമുക്കെങ്ങനെ ഉപയോഗിക്കാനാവും? ഇപ്പോ നാം ഓരോ വർഷവും നേരിടുന്ന പ്രശ്നമാണ് കടലാക്രമണം. മഴ വരുന്നു, കടൽ ക്ഷോഭിക്കുന്നു, കടലാക്രമണത്തിന്റെ ഭാഗമായി തീരം കുറയെടുത്തു പോകുന്നു. എല്ലാ വർഷവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ പ്രതിരോധ തീർത്തേ വരും. നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ കല്ലുകൾ തടയുക എന്നുള്ളതാണ്. എന്നാൽ കല്ലിലും ഭാവം വരുന്നു, ആവശ്യത്തിന് ചിലപ്പോൾ കിട്ടാനില്ല. ഇപ്പൊ പുതിയ മാർഗങ്ങൾ എന്താണ്? ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? സ്വാഭാവികമായും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ നേരിടുന്ന രീതിയിൽ ആ മാർഗങ്ങൾ എന്താണ് എന്നത് വിശദമായി മനസ്സിലാക്കാനും ആ രീതിയിലൂടെ പ്രാവർത്തികമാക്കാനും കഴിയുമോ എന്നാണ് നാം ശ്രമിക്കുന്നത്. തമ്മിൽ ആക്രമണമായി ഒരു കൂട്ടരെ ആക്രമിക്കുന്നത് സ്വീകരിച്ചു. ഇക്കാര്യത്തിൽ അത്തരമൊരു സംഭവം നടന്നപ്പോൾ ആ സംഭവത്തിനെതിരെ എന്താണോ സ്വീകരിക്കേണ്ട നടപടി, ആ നടപടി അതേ രീതിയിൽ തന്നെ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറ്. ഒരു അലംഭാവം ഉണ്ടായി, ഏതെങ്കിലും അലംഭാവം ഉണ്ടായി എന്ന് ഇന്നേ വരെ ആരും
കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനി പുതിയ കുറ്റപ്പെടുത്തൽ വരണം, ഇതുവരെ ഇല്ല. പ്രതികളായവരെ കണ്ടെത്താനുള്ള ശ്രമം, അതിന്റെ ഭാഗമായി അറസ്റ്റ്, മറ്റു നടപടികൾ എല്ലാം ഒരു ഭാഗം. യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ ഉള്ള ഇടപെടൽ, ആ കോളേജിൽ നടക്കുന്ന നടപടികൾ സ്വീകരിക്കും, അത് വേറൊരു ഭാഗം. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നോക്കേണ്ടത്. ആ കുറ്റവാളികളായിട്ടുള്ള, തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നേരെ നിയമത്തിന്റേതായ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകും. സംഘടനകൾ തമ്മിലുള്ള അകൽച്ചയും വിരോധവും മറ്റു പലതും കാണും. അതൊന്നും തീർക്കാൻ സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല. അത് അതിന്റെ ഭാഗമായി നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നിലക്കെടുത്തത് ശരിയല്ല. സർക്കാർ എന്ന നിലക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായി ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമാക്കാനുള്ളത്. തെറ്റാണ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശ നടപടിയുണ്ട്. നിയമത്തിന്റെ കരകൾ ആരുടെയും മുന്നിൽ ദുർബലമാണ്. ഇതാണ് ഈ സർക്കാർ സ്വീകരിക്കുന്ന സമീപം. ഒരു സംഭവത്തിന്റെ മേലെ മറ്റു പല മോഹങ്ങളും വെച്ച് പിന്നെ പുറപ്പെടുന്നവര് ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല എന്നതാണ്. അപ്പൊ നമ്മൾ എത്രയോ കാര്യങ്ങൾ കേരളം കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ചർച്ച ചെയ്തതിന് ഒരു പ്രയാസം ഉണ്ടാകുന്ന കാര്യമല്ല. പക്ഷെ അതിലേക്കൊന്നുമല്ല ഞാനിപ്പോ പോകുന്നത്. ഈ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ട് പുറപ്പെടുന്നത് അതൊരു ശരിയായ നടപടിയല്ല എന്ന് അത്തരക്കാർ ചിന്തിക്കുന്നത് നല്ലതാണ്. അത്രയും അതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ പറയാം. നിങ്ങളുടെ 46-ാം വാർഷിക സമ്മേളനം ഒരു പുതിയ ഉണർവ് സംഘടനയ്ക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.